അസ്ലാം വലൈക്കും വറഹമത് വബർക്കാത്ത സൂറത്തുൽ ഉൽ ഫാത്തിഹേല അള്ളാഹുവിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും വിശേഷണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് മാലിക് യൗമിദ്ദീൻ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ മാലിക് എന്നുള്ളൊരു വാക്ക് നമ്മൾ റബ്ബ് എന്നുള്ളൊരു വാക്ക് പഠിച്ചപ്പോൾ ഓൾറെഡി കവർ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ നോർമലി ദിവസം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി അതൊരു ടൈം പീരീഡിനും എന്നാണ് പറയുന്നത് സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസം മാത്രമല്ല യവും അതൊരു ടൈം പീരീഡ് കൂടിയാണ് ഇനി ദീൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരർത്ഥം എന്ന് പറയുന്നത് അതൊരു വേ ഓഫ് ലൈഫ് ജീവിത രീതിക്ക് ദീൻ ഉൽ ഇസ്ലാം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തെ അർത്ഥം ജഡ്ജ്മെന്റ് എന്നാണ് വിധി തീർപ്പ് സോ യൗമിദ് ദീൻ എന്ന് പറയുമ്പോൾ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിധി തീർപ്പിന്റെ ദിവസം നമ്മുടെ കർമ്മങ്ങളെല്ലാം വിചാരണ ചെയ്ത് നമുക്ക് പ്രതിഫലം നൽകുന്ന ദിവസം ആ ദിവസം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് അള്ളാഹു ഖുർആാനിൽ പല സ്ഥലത്തും പറഞ്ഞു തരുന്നുണ്ട് വമാ അതുറാക്കുദ്ദീൻ ആ യോമുദ്ദീൻ എന്താണെന്ന് നിനക്ക് എന്തറിയാം അന്നൊരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ദിവസം തൻ്റെ ഭാര്യയോ മക്കളോ സമ്പത്തോ ഒന്നും അവന് ഉപകാരപ്പെടാത്തൊരു ദിവസം ഇതിലില്ല അന്ന് കാര്യങ്ങളുടെ തീരുമാന അധികാരം മുഴുവനും അള്ളാഹുവിന് മാത്രമായിരിക്കും സോ ഈ മൂന്നാമത്തെ വിശേഷണത്തിലേക്ക് മാലിക് യൗമിദ്ദീനിലേക്ക് വരുമ്പോൾ അള്ളാഹു മുമ്പ് പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ പോലെയല്ല അള്ളാഹുവിൻ്റെ ഗൗരവമുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുമ്പ് നമ്മൾ പഠിച്ച റബ്ബാണെങ്കിലും അറഹ്മാൻ ആണെങ്കിലും അർറാഹീം ആണെങ്കിലും ഇതിലൊക്കെയും അള്ളാഹുവിൻ്റെ ഒരു സ്നേഹവും കമ്പാഷനും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു പക്ഷേ ഈ മൂന്നാമത്തെ വിശേഷണത്തിലേക്ക് വന്നപ്പോൾ അള്ളാഹു അറഹ റഹ്മ മാറ്റി വെച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് കാരണം അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും അള്ളാഹുവിനെ ധിഖരിക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല റഹ്മ മാത്രമാണ് നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ അള്ളാഹു അറഹ്മാൻ റഹീം അല്ലെ അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനല്ലേ അതുകൊണ്ട് തൽക്കാലം ഇത് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ആ അർഹ്മാൻ റഹീം മിസ് യൂസ് ചെയ്തെന്ന് വരും സോ അള്ളാഹു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബാലൻസ് ആണ് കൊണ്ടുവരുന്നത് അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനുമാണ് സോ സ്നേഹവും അതുപോലെ തന്നെ പേടിയും ഏറ്റവും നന്നായിട്ട് അള്ളാഹു ബാലൻസ് ചെയ്താണ് അള്ളാഹുവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് സുഹാൻ അള്ളാഹ് ഇനി അലഹമദുൽ എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചപ്പോൾ അലഹമദില്ല നമ്മൾ ചൊല്ലുന്നതിൻ്റെ മൂന്ന് റീസൻസ് ഫാത്തികയില് പറയുന്നതെന്ന് പറഞ്ഞു കാരണം അള്ളാഹു റബ്ബിൽ ആലമീനാണ് റഹ്മാൻ പക്ഷേ മാലിക്കീനാണ് പക്ഷെ മാലിക്കെന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ വിചാരണ ദിവസത്തിന്റെ പേടിയാണ് വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഹന്ത് ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ് അള്ളാഹു അന്നത്തെ ദിവസം നടത്താൻ പോകുന്ന നീതിയെക്കുറിച്ച് ജസ്റ്റിസിനെ കുറിച്ച് നമ്മളൊന്നും ആലോചിക്കേണ്ടത് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ ലോകത്ത് എത്രയോ അനീതികളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് ഒരു ദിവസം നമ്മൾ പത്രം വായിക്കുമ്പോൾ തന്നെ എന്തെല്ലാം സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് വായിക്കുന്നത് എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു ഒന്നും അറിയാത്ത കുഞ്ഞുമക്കളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നവരില്ലേ അവരിൽ എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ അവർ ചെയ്ത കാര്യത്തിന് അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷയാണോ കിട്ടുന്നത് ഒരിക്കലുമല്ല ഈ ലോകത്തുള്ള അഭയാർത്ഥികളെ ഒന്നാലോചിച്ച് നോക്ക് പലസ്തീനിലും റോഹിംഗ്യയിലും ഒക്കെ അനുഭവിക്കുന്ന എത്രയോ പീഡനങ്ങൾ അനുഭവിച്ച ആൾക്കാർ കുറെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഒരുപക്ഷെ അത് മനുഷ്യരുടെ ക്രൂരതകൾ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗം കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അനീതികളായിരിക്കാം ഈ ആളുകൾക്കൊന്നും തന്നെയും ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം വെച്ച് അവരനുഭവിച്ച കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു നീതി സ്ഥാപിച്ചു കൊടുക്കാൻ സാധിക്കില്ല അവിടെ എല്ലാം ഒരു സത്യവിശ്വാസി മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ എന്താണ് ഒരു ദിവസം വരാനുണ്ട് അവിടെ ചോദിക്കാൻ ഞങ്ങൾക്കൊരു റബ്ബുണ്ട് ഈ അനീതികൾക്കെതിരെ എല്ലാം അത് ചെയ്തവർക്കെതിരെ എല്ലാം ഞങ്ങളുടെ റബ്ബെന്ന് ചോദിക്കുന്നതാണ് സോ നീതി പൂർത്തീകരിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ദിവസമാണ് അള്ളാഹു തന്നെ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിം അള്ളാഹു പറയുന്നു അക്രമികൾ ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കണ്ണ് തുറച്ചു പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹു അവരുടെ വിധി മാറ്റിവെക്കുന്നതേ ഉള്ളൂ സോ എല്ലാവർക്കും നീതി പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു ദിവസം ആ ദിവസത്തിന്റെ മാലിക് ആണ് അള്ളാഹു അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും അൽഹമുല്ലാ കാരണം അള്ളാഹു മാലിക് യോമിദ്ദീൻ ആണ് സുഹാൻ അള്ളാഹു ഇനി ആയത്തിന്റെ ഒരു ഫൈനൽ പോയിന്റിലേക്ക് അള്ളാഹു ഏതൊരു കാര്യത്തിന്റെ ഉടമസ്ഥനാണെന്നാണ് പറഞ്ഞത് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ നമ്മൾ പല കാര്യങ്ങളുടെ ഉടമസ്ഥനാണ് നമ്മുടെ കാറിൻ്റെ നമ്മുടെ ഫ്ളാറ്റിൻ്റെ പക്ഷെ നമ്മൾ ആരെങ്കിലും തന്നെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഒരു ദിവസത്തിന്റെ ഉടമസ്ഥനാണോ ഒരിക്കലുമല്ല കാരണം ദിവസം എന്ന് പറയുന്ന ഒരു ടൈമിന്റെ യൂണിറ്റ് ആണ് ഈ ലോകത്തുള്ള സകല സംഗതികളും ഒരു ടൈം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തിനുള്ളിലാണ് സോ ഒരു ദിവസത്തെ ഒരു ബാഗായിട്ട് കണക്കാക്കിയാൽ അതിൽ സർവ്വ ലോകത്തുള്ള സർവ്വ സംഗതികളും ആ ബാഗിനുള്ളിലാണെന്ന് നമുക്ക് പറയാം അള്ളാഹു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ആ പ്രതിഫല ദിവസത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് സോ ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ സർവ്വ സംഗതികളുടെയും ഉടമസ്ഥൻ അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ് ഓണർഷിപ്പാണ് അവിടെ കാണിക്കുന്നത് സുഫാൻ അള്ളാഹ് ഇനി ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആകുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ആ ദിവസത്തിന്റെ ദൈർഘ്യത്തെ പറ്റി ലെങ്തിനെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അത് രണ്ട് നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയം പോലെ ദുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം പോലെ പെട്ടെന്ന് കടന്നു പോകുമെന്നാണ് പറയുന്നത് അതേസമയം ഒരു അക്രമിയെ സംബന്ധിച്ചോ ഭൂമിയിൽ ഒരുപാട് ക്രൂരതകൾ നടത്തിയ ഒരാളെ സംബന്ധിച്ചോ അൻപതിനായിരം കൊല്ലക്കാലത്തിന്റെ ഒരു ദൈർഘ്യം പോലെ ആയിരിക്കും ആ ദിവസം അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ രണ്ടുപേർ എക്സാം എഴുതി ഒരാൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതി ഒരാൾ ഒന്നും പഠിക്കാതെ എഴുതി പഠിച്ചിട്ട് എഴുതിയാനാണെങ്കിൽ അവൻ ഒരുപാട് അഡീഷണൽ ഷീറ്റൊക്കെ മേടിച്ച് ഒരുപാട് എഴുതുവാണ് മറ്റവനാണെങ്കിൽ ആകെ അറിയാവുന്നത് ഒരു ക്വസ്റ്റ്യം മാത്രമാണ് അത് എഴുതി കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഓരോ മിനിറ്റും ഇങ്ങനെ വായിച്ച് നോക്കുവാണ് സമയം പോകുന്നില്ലല്ലോ എക്സാം കഴിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് പഠിച്ചെഴുതിയവൻ എന്താ പറഞ്ഞത് ഒട്ടും സമയം കിട്ടില്ല സമയം പെട്ടെന്ന് തീർന്നു പോയത് പോലെ മറ്റവൻ പറഞ്ഞ സമയം പെട്ടെന്ന് തീർന്നു പോയായിരുന്നു ഞാനവിടെ ഓരോ മിനിറ്റ് ഓരോ മണിക്കൂർ പോലെയാണ് തള്ളി നീക്കിയത് തീരെ സമയം പോകുന്നില്ലായിരുന്നല്ലോ രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് അത് ഫീൽ ചെയ്തത് അതുപോലെ ഒരു സത്യവിശ്വാസിക്ക് അത് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും പക്ഷെ ഒരു സത്യനിഷേധിയെ സംബന്ധിച്ച് അത് ഒരുപാട് ദൈർഘ്യമുള്ള ഒരു ദിവസമായിരിക്കും അള്ളാഹു ആ ദിവസത്തെ നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തെരുമാറാകട്ടെ സോ ഇതോടുകൂടി സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം അവസാനിച്ചു എന്ന് പറയാം സൂറത്തുൽ ഉൽ ഫാത്തിഹയെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം ആദ്യത്തെ ഭാഗം അള്ളാഹുവിൻ്റെതും രണ്ടാമത്തെ ഭാഗം നമ്മുടേതുമാണ് ഇനി നമ്മുടെ ഭാഗമാണ് വരാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞത് സോ ഈ മൂന്ന് വിശേഷണങ്ങളിലൂടെ റബ്ബിൽ ആലമീൻ റഹീം മാലിക് യൗമിദ്ദീൻ ഈ മൂന്ന് വിശേഷണങ്ങളിലൂടെയാണ് അള്ളാഹു നമുക്ക് മുന്നിലേക്ക് അള്ളാഹുവിനെ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് വിശേഷണങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ മൂന്ന് കോൺസെപ്റ്റുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് തൗഹീദ് റിസാല ആഹിറ ആദ്യത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്നുള്ള വിശ്വാസം അത് റബ്ബിൽ ആലമീൻ അലഹദില്ലാഹ് റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവ്വലോകത്തിന്റെയും യജമാനായ അള്ളാഹു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് തൗഹീദിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് അറഹ്മാൻ റഹീം അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അറഹ്മാൻ റഹീം അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചതാണ് അതൊരു കാരുണ്യത്തിന്റെ ഭാഗമാണ് നംസല്ലാ വസ്സലമെ കുർഹാൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് റഹ്മത്ത് അല്ലി ആലമീൻ സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് നബിയ അങ്ങനെ നിയോഗിച്ചത് സോ അറഹ്മാൻ റഹീം ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അത് പോയിന്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് റിസാലയിലേക്ക് പ്രവാചകത്വത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതായിട്ട് അള്ളാഹു മാലിക്കോമിദ്ദീൻ എന്നുള്ളൊരു വിശേഷണം പറയുമ്പോൾ അത് പരലോകത്തിന്റെ വിശ്വാസമാണ് വിചാരണ നാളിന്റെ എന്ന് പറയുമ്പോൾ അത് കോൺസെപ്റ്റ് ഓഫ് ആഹ്റയാണ് പറയുന്നത് സോ ഈ മൂന്ന് വിശേഷണങ്ങളും മൂന്ന് നമ്മുടെ ബേസിക് കോൺസെപ്റ്റുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് സുബാൻ അള്ളാ അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മൂന്ന് വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം ഏറ്റവും സ്നേഹമുള്ള യജമാനൻ ആ സ്നേഹം വേണം അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ് ആ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും വേണം മാലിക് യൗമിദ്ദീനിലുള്ള പേടിയും വേണം ഇത് മൂന്നും ഒരുമിച്ച് ചേർത്ത് വേണം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ദാസന്മാരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബാറക് അള്ളാഹുലി വലക്കും അസ്ലാം വൈലിക്കും വാഹമത്ത് അല്ലാഹി വബർകാത്തുഹു